ലൈലാഗമേ വാക്ക് പെട്ടെന്ന് കേൾക്കുമ്പോ ഒരു ഓർത്തഡോക്സ് ആയിട്ട് ചിന്തിക്കുന്നതാണ് അത് മനസ്സിലാക്കുന്നാണ് ഡയറക്ടർ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഇതൊക്കെ വർക്കാവും പ്രേമത്തിന്റെ കഥ പ്രേമത്തിന്റെ കഥ എന്താണ് അത് അമ്പുക്കൊക്കെ കത്തിയത് കൊണ്ട് അന്ന് പടമായി ഇല്ലെങ്കിൽ ഇത് ഇന്നും പ്രത്യേക സാഹചര്യങ്ങളല്ലേ ഉള്ളു അൽഫോഴ്സ് ഭയങ്കര കാവ്യത്മകമായ പാട്ടുമാണ് ആൾക്കാർക്ക് മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് കുഴപ്പമില്ലാതെ ഞാനിരുന്നിട്ട് ഇത് എങ്ങനെ എഴുതും വേറെ ട്യൂണൊക്കെ ഉണ്ടരുന്നിട്ട് അവസാനം ഈ പറഞ്ഞ പോലെ മലോരനെ കാണുമ്പോൾ എന്തൊക്കെ സംഭവം ഫസ്റ്റ് ആൻസർ ഇനി വന്നില്ലെങ്കിൽ എന്തൊക്കെ സോങ്സ് റിപ്പീറ്റ് എഴുതുമ്പോൾ പ്രണയം ൾ അത് ഭാഷ മാത്രം ശുദ്ധമായിട്ട് നമ്മൾ ഇടുന്നത് വെസ്റ്റേൺ ഉടുപ്പ് കേൾക്കുന്നത് വെസ്റ്റേൺ പാട്ട് കാണുന്നത് ഇംഗ്ലീഷ് സിനിമ എല്ലാ സാധനവും നമ്മൾ അത്രയും ഇൻഫ്ലുവൻസ്ഡായി ഭാഷ ശുദ്ധിയായിട്ട് നിൽക്കുക എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ് ഇവിടെ തന്നെ നമുക്ക് റാപ്പിങ് ആയിരിക്കണം റാപ്പ് അതാണ് കിറ്റാവാൻ കാരണം അവർക്ക് ഈ പറഞ്ഞ ഇൻഡിപെൻഡന്റ് മ്യൂസിക് ആണ് അവർ തന്നെയാണ് അവരുടെ ബോസ് അവർക്ക് ഇഷ്ടമുള്ള പോലെ എഴുതി അവർക്ക് ഇഷ്ടപോലുള്ള റാപ്പ് ചെയ്യാം അപ്പൊ സിനിമാ പാട്ടിൽ പെട്ടെന്ന് കേൾക്കാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ റാപ്പുകളിൽ കൂടെ ആളുകൾ കേൾക്കുകയാണ് വളരെ ഡയറക്റ്റ്ലി തന്നെ ആൾക്കാർ പറയുകയാണ് ഈ സമയത്ത് കൈലാസായിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ജീവാംശമായി ജീവാംശമായി എന്നുള്ള വാക്കിന് വേണ്ടി ഭയങ്കര മലപ്പുറത്ത് നടന്ന ഒരുപാട് മലപ്പുറം നടന്നിട്ടുണ്ട് ലിറ്റർ മുതൽ പന്ത്രണ്ട് ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കർ വാങ്ങുമ്പോൾ മൂന്ന് ലിറ്റർ അലൂമിനിയം പ്രഷർ കുക്കറും സമ്മാനം അതുപോലെ റൊമാന്റിക് സോങ്സ് എഴുതുമ്പോ അലരെ മലരെ അല്ലെ പിന്നെ ഏതൻപൂവേ രണ്ടുവട്ടം കുട്ടനാടന്മാർ പാപ്പയിൽ ഒരു യൂസ് പിന്നെ ഹിജാബിയെ വരുന്നുണ്ട് പിന്നെ ഒരുപാട് കാണാമുള്ളാൽ തൊട്ട് ഞങ്ങൾക്ക് എത്ര പാടി കടന്നൊരുപാട് ഈ റൊമാന്റിക് സോങ്സ് റിപ്പീറ്റ് എഴുതുമ്പോൾ പ്രണയം തന്നെയാണല്ലോ നമുക്ക് ഇതിന്റെ വാക്കുകൾ ഇത്ര വർഷങ്ങളായി എഴുതി ബുദ്ധിമുട്ട് കേട്ടോ എന്ന് പറയുമ്പോഴാണ് നമ്മൾ എന്ത് എന്ത് എഴുതും അപ്പൊ ഞാനിപ്പോൾ ആ പെർട്ടിക്കുലർ സിനിമയിലെ എന്താണ് സിറ്റുവേഷൻ അത് വച്ചിട്ട് ഇനി എഴുതാൻ പറ്റുള്ളൂ കാരണം വെച്ചാൽ നമ്മളിപ്പോ എന്താ പറയാ ആ ഒരു പെൺകുട്ടിയുടെ കാമുകിയുടെ കണ്ണും മുക്കും വർണ്ണിക്കുന്ന കാലം കഴിഞ്ഞു പോയി അത് ഒരുപാട് കഴിഞ്ഞു പോയി അപ്പൊ അതല്ലാതെ നമ്മൾ വേറെ എന്ത് ചെയ്യും സാഹചര്യം അത് ആ ഒരു പ്രണയത്തിനെ എങ്ങനെ അതായത് ഇത് പറഞ്ഞാലും തീരുന്നില്ല നമ്മുടെ പിന്നെ പേഴ്സണൽ അനുഭവങ്ങളിൽ നിന്നുള്ള ഒരുപാട് സംഭവങ്ങൾ വെച്ചാൽ അങ്ങനെ ആയി ചിന്തിച്ചുകൊണ്ട് അനുഭവങ്ങളല്ല അനുഭവമുള്ളവർക്കൊക്കെ അനുഭവം അല്ലാതെ നമ്മളിതായി ചിന്തിച്ചുകൊണ്ട് പലതും എഴുതാൻ പറ്റും ചിലപ്പോൾ നമ്മളിങ്ങനെ ഈ ഇരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു ഓർഡറിലൊക്കെ ചിലപ്പോൾ ഇത് വന്നുകൊണ്ടിരിക്കും പിന്നെ നമുക്ക് എഴുതി ചെയ്യാൻ പറ്റുവാണെങ്കിലും ഒരു താളത്തിൽ എഴുതിയിട്ട് കമ്പോസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചിലപ്പോൾ അത് നല്ല രസമായിട്ട് നമുക്ക് ചെപ്പ് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് പല പാട്ടിലും ഇപ്പോൾ ഇപ്പോൾ ഇതുപോലെ പറഞ്ഞപ്പോൾ ഉള്ളൊരു ഞാൻ പറയുന്നത് നമ്മുടെ ഇതിനകത്ത് സുദീപ് ആത്മീകത്തില് എൻ്റെ ജനലരികിൽ ഇന്ന് ആ പാട്ടൊക്കെ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ശ്രുതിയുടെ പെൺകുട്ടി കാണാൻ വരുന്നു ഒരു ചെറിയ പ്രണയത്തിന്റെ ഒരു അംശം അങ്ങനെ ഉണ്ടാകുന്നൊരു പാട്ടാണ് അപ്പോൾ അതിൽ നിന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ ട്യൂണും പല്ലവി മാത്രം ഇട്ടിട്ട് അനുപല്ലവിയും ചേരണം ഞാൻ എഴുതിയിട്ട് ട്യൂൺ ചെയ്തതാണ് രണ്ടും അപ്പൊ എനിക്ക് സുഖമായിട്ട് എഴുതാൻ പറ്റി നെന്മാറേക്ക് പോയി ആദ്യമായിട്ട് വേളയ്ക്ക് പോയി ഇതായാലും മാത്രമേ അത് വേഗം ഒന്നുമില്ല അത് ഭാസ്കരമാഷിന്റെ ഒരു ഇതുണ്ട് കഴിഞ്ഞ ഭാസ്കരമാഷ് ഒരുപാട് പാട്ടുകൾക്ക് ഈ പൂരം ഒരുപാട് സ്ഥലപ്പേര് ഇങ്ങനെ അതില് എന്തോരം മിക്സ് ആണല്ലോ ഭാഷകൾ അങ്ങനെ ഒരു സ്ഥലത്ത് മാത്രമായിട്ടല്ല എന്തോരം ഒന്നും പറഞ്ഞ ഓന എന്ന് പറയുന്ന സ്ഥലത്ത് യൂസ് ചെയ്യുന്നതല്ല എന്തോരം തെക്കൻ ചെയ്യുന്നതെന്തോരം ഒരു എല്ല ചിലപ്പം നേരത്തെ സംസാരിച്ച പോലെ ഞാൻ മലബാറുകാരനെയല്ല ഞാൻ ആലപ്പുഴക്കാരനാണ് എൻ്റെ ഭാഷ ഇങ്ങനെ ഒരു ഹൈബ്രിഡ് രീതിയിൽ ആയതാണ് എനിക്ക് ഭാഷയെ പറ്റി അങ്ങനെ വലിയ ഞാനും ഇല്ല ഓരോ സ്ഥലത്ത് പ്രൊണൗൺസിയേഷനെ പറ്റി വലിയ അത്രയും അറിവൊന്നുമില്ല അപ്പം ഞാൻ എൻ്റെ ഒരു ആ വീക്ക്നെസ്സുകളെ പരിഹരിക്കുന്നത് വേറെ കുറേ ഏരിയയിൽ സ്ട്രെങ്ത് വെച്ചിട്ടാണ് ഇത് പരിഹരിച്ച് പോവുക അപ്പം ഞാനിപ്പോൾ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഇപ്പോഴത്തെ ജനറേഷനിലെ എല്ലാവരും സംസാരിക്കുന്ന ഭാഷയിൽ ഏതൊക്കെ ലാംഗ്വേജ് ആണ് ഉപയോഗിക്കുക ഇംഗ്ലീഷ് അറബി പോർച്ചുഗീസ് അത് ഇതൊക്കെ ഉണ്ട് നമ്മൾ കഴിക്കുന്നത് കുഴിമന്തി ചൈനീസ് എന്നൊക്കെ പറയാം അത് ഭാഷ മാത്രം എങ്ങനെ ശുദ്ധമായിട്ട് നിൽക്കും നമ്മൾ ഇടുന്നത് വെസ്റ്റേൺ ഉടുപ്പ് കേൾക്കുന്നത് വെസ്റ്റേൺ പാട്ട് കാണുന്നത് ഇംഗ്ലീഷ് സിനിമ എല്ലാ സാധനവും നമ്മൾ അത്രയും ഇൻഫ്ലുവൻസ്ഡ് ആയി പിന്നെ ഭാഷ ശുദ്ധിയായിട്ട് നിൽക്കുക എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഇമ്പോസിബിളാണ് അപ്പോൾ ഇതിലേക്ക് അപ്പം അങ്ങനെ ഒരു കലർപ്പ് വന്ന ഒരു ഭാഷയിൽ അതിൻ്റെ എല്ലാ നല്ലതിനെ എടുക്കാൻ പറ്റുന്ന നമുക്ക് നല്ലതെന്ന് തോന്നുന്നതിനെക്കെടുക്കാൻ പറ്റുക എന്നുള്ളൊരു സാധനം അപ്പം ഇപ്പൊ ഹിജാബി പോലെ തരുന്ന ഹിജാബി എന്നുള്ള വാക്ക് അവ ലാൽജോ സാറന്നു പറയുന്നത് എത്ര പേർക്ക് അത് മനസ്സിലാവും എന്നെനിക്കറിയില്ല അവ മുസ്ലിങ്ങൾക്ക് തന്നെ അറിയില്ല കുറേ പേർക്ക് അറിയില്ല ഹിജാബിന്ന് പറയുന്നത് ഹിജാബിട്ട് ഒരു സ്ത്രീയാണ് ഹിജാബിന്ന് വിളിയില്ല അതൊരു അറബി പ്രയോഗം അതിങ്ങനെ ഉണ്ടായി വന്ന സാധനം അപ്പം ഞാൻ പറഞ്ഞു അതല്ല അപ്പം അങ്ങനെ ഒരു പുതിയ എന്തെങ്കിലും ഒരു കേൾക്കുമ്പോൾ നമുക്ക് ഒരു പുതിയ വാക്ക് കേട്ടോ പ്രതീതി അത് എന്താണെന്ന് അറിയാനുള്ള ഒരു ഞാൻ നമ്മൾ ഈ വിക്കിപീഡിയയിൽ ഹൈപ്പർ ലിങ്ക് പരിപാടി ഉണ്ടല്ലോ നമ്മൾ കുറച്ച് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറെ സാധനം കിട്ടും അതിൽ വായിച്ച് പോവും ഒന്നും ഒന്നും പൂർത്തിയാക്കാത്തൊരവസ്ഥ അപ്പോൾ എന്ന് പറഞ്ഞൊരു ഹൈപ്പർ ലിങ്ക് പോലത്തെ ഒരു പരിപാടി വരണം അതവിടെ ഇടും ആളുകൾ തേടിപ്പോകുന്നെങ്കിൽ തേടി പോയിട്ട് എന്തെങ്കിലും പുതിയൊരു കാര്യം പഠിക്കുന്ന പഠിക്കട്ടെ എന്നുള്ളൊരു സാധനം അപ്പം അപ്പോൾ ഹിജാബ് ഇതിൻ്റെ പിന്നെ സീൻ പറയുമ്പോൾ തന്നെ ഇപ്പം സന്തോഷം പറഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് ലാജു സാർ പറയും ഇങ്ങനെ കയറി വരണ്ട് ഒരു കടയിൽ കയറി വരും പുള്ളിക്കാരിങ്ങനെ ഈ മുഖം മറയ്ക്കേണ്ട സാധനത്തിന് നിക്കാബ് എന്ന് പറയാം അപ്പോൾ നിക്കാബ് ഇങ്ങനെ മാറ്റും അപ്പോഴത്തേക്കും ഇങ്ങനെ കാണും അവിടെ ഇങ്ങനെ പോകും എന്ന് പറഞ്ഞാൽ അപ്പം ഇങ്ങനെ ഒരു തോട്ട് മൂന്ന് ഇരുളിൽ പൊതിഞ്ഞ നിലാവ് എന്ന് പറഞ്ഞ പോലത്തെ ഒരു തോട്ടിനെ ഞാൻ വേറെ അങ്ങനെ വെക്കാം എന്ന് പറഞ്ഞാൽ അതിനൊരു ഭംഗി വരും പിന്നെ എല്ലാം ഈ ട്യൂണ് ഇപ്പൊ സന്തോഷം നമ്മൾ ട്യൂണിന്റെ ഒരു റെസ്ട്രിക്ഷൻ്റെ അകത്താണല്ലോ നമ്മൾ നിൽക്കുന്നത് അതൊരു എപ്പോഴും തോന്നിയേറെ യൂൺ ചെയ്യുന്നതാണ് മലയാളത്തിന് നല്ലതെന്ന് തോന്നി രണ്ടും നല്ലതാണ് പക്ഷേ അത് വേറെ സംഭവമുണ്ട് ചിലപ്പോൾ എഴുതാൻ പറയും പക്ഷേ ഇപ്പൊ നമുക്ക് ഓൾറെഡി നമ്മൾ മ്യൂസിഷ്യൻ മ്യൂസിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ എനിക്ക് ഉണ്ട് ഇങ്ങനെ മിക്കവാറും എല്ലാവർക്കും ഉണ്ട് മ്യൂസിക്കൽ ബാക്ക്ഗ്രൗണ്ട് അപ്പോൾ നമുക്ക് ഒരു പടത്തിന്റെ പാട്ട് വരുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും ഇതിന്റെ പേസ് നമ്മൾ ഇപ്പോൾ എഴുതാൻ പോയി കഴിഞ്ഞാൽ മലയാളത്തിൽ എഴുതുമ്പോൾ ഒരു വൃത്തം ഉണ്ടായി പോകും അതെഴുതിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ആ സിറ്റുവേഷനിൽ കൊണ്ട് വയ്ക്കുമ്പോൾ പാട്ട് എങ്ങനെ പോകുന്ന നമുക്കൊരു ഒരു ധാരണ ഉണ്ടാവില്ല ഇത് കമ്പോസ് ചെയ്ത് വരുമ്പോൾ എന്തായിരിക്കും അതായത് അവിടെ അങ്ങനത്തെ ഒരു പേസ് ആണോ ആ പാട്ടിന് വേണ്ടത് ഒരു ഇപ്പൊ തകത്തക ചുവടെ അടുത്ത പാട്ട് പാട്ടെടുത്തോ ഉദാഹരണത്തിന് അതിന് ഇപ്പൊ നമ്മള് താരാ 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 എഴുതി കഴിഞ്ഞാൽ ശരിയാവില്ല അത് ഈ ഇത്രയും കടിപിടി തക തക തകത്തകത്തിന്റെ തല താരത്തി അങ്ങനെ ട്യൂണിൽ വന്നാലേ ആ ഓട്ടത്തിന് അത് ആ ഓട്ടത്തിനത് ഭംഗിയാവുള്ളൂ ലാലാ 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 അങ്ങനെ വന്നാൽ പറ്റില്ലല്ലോ അപ്പൊ ഇതാണ് മലയാളം എഴുതിയ സംഭവിക്കുന്നത് അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനിൽ ഞാൻ പറയാറുണ്ട് ഓൾറെഡി ഇത് എഴുത്തിന് പറ്റുന്നതല്ല സോഫ്റ്റ് സംഭവമാണെങ്കിൽ നമുക്ക് എഴുതാം അല്ലേ നല്ലൊരു പ്രണയം കാണാം ഒന്നുമില്ല ഒരു ഗിറ്റാർ വീട്ടിൽ പാടുന്ന പാട്ടാണ് നമുക്ക് ഉഗ്രം പാട്ട് എഴുതാം അല്ലെങ്കിൽ ഇപ്പോഴും നമ്മൾ ഇത് മറ്റേ ഡാൻസ് മൗറി വെച്ച് ഷൂട്ട് ചെയ്യാൻ പോകുന്ന ഡാൻസ് അപ്പൊ നമുക്ക് അത്രയും ഇതാക്കാൻ പറ്റില്ല അപ്പോൾ അത് യുവൻ ശങ്കർ രാജാ മെത്തേഡ് പോകേണ്ടി വരും അതാണ് അതിൻ്റെ ഒരു മ്യൂസിക്കൽ പാറ്റേൺ അപ്പോൾ അതിനനുസരിച്ച് അത് നമുക്ക് ചിലപ്പോൾ എഴുതി എഴുതാൻ പറ്റുന്നില്ല ജസ്റ്റിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇവര് എന്താവോ എന്നുള്ള പാട്ട് കമ്പോസിഷൻ ഇരിക്കുക ഈ എന്താവോ എന്നുള്ള വാക്ക് നമ്മൾ വെറുതെ ബ്ലാക്ക് സ്ലൈറ്റിൽ ഒരിക്കലും എഴുതില്ലല്ലോ ട്യൂൺ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും എഴുതില്ല അത് ഭയങ്കര പാടാണ് അതിലേക്ക് വരാൻ അതൊരു ഡിസ്കഷൻ്റെ പുറത്തും ഒരു സാധനം അവിടെ ഒരു സാധനം വേണം ഇപ്പം തുടക്കം മാംഗല്യത്തിൽ തന്തുനാനും നമ്മൾ എഴുതില്ലല്ലോ ഒരിക്കലും ഒരു പേപ്പറിൽ നമ്മൾ എഴുതി വെക്കില്ല അത് ട്യൂണില് മാത്രം വരണ സാധനമാണ് അപ്പം എന്നും പറഞ്ഞ പോലെ നമുക്ക് രണ്ടും വേണം ഇപ്പം ഇപ്പം നമ്മൾ ഇപ്പം ഞാൻ വിചാരിക്കുന്നത് നമ്മൾ എഴുതി ശീലമായത് മൊത്തം ട്യൂണിൻ്റെ അകത്തായതുകൊണ്ട് ഒരു വെള്ളപ്പേപ്പർ ഒന്ന് ചുമ്മാ എഴുതാൻ പറഞ്ഞാൽ ഭയങ്കര പാടായി ഇപ്പൊ അത് പാടായി ഇപ്പൊ ട്യൂൺ കേൾക്കണം എന്തെങ്കിലും അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഒരു ട്യൂണും ചുമ്മാ ഇട്ടിട്ട് എന്തെങ്കിലും മൂളി അത് അത് പ്രത്യേകിച്ച് അത്ര നമുക്ക് ഇപ്പൊ നമുക്ക് ഇപ്പൊ സിനിമയുടെ ഒരു പേസ് അനുസരിച്ചിട്ട് നമുക്ക് ഈ എഴുതി ട്യൂൺ ചെയ്യുന്ന പാട്ടില് അത്രം അങ്ങനെ സ്ലോ പേസ് ഒക്കെ ഉള്ള സിറ്റുവേഷൻസിന് മാത്രമേ നമുക്ക് എഴുതി ട്യൂൺ ചെയ്യാൻ പറ്റുള്ളൂ ഒരു ചടുലഗതിയിലുള്ള ഒരു പാട്ടിനെ നമുക്ക് ഒരിക്കലും എഴുതി കഴിഞ്ഞാൽ പിന്നെ ലിറിസിസ്റ്റിന്റെ ആ ഒരു ആക്സെന്റിലേക്ക് മ്യൂസിക് ഡയറക്ടർ

ഈ പറഞ്ഞ കഥാപാത്രങ്ങളുടെ അപ്പഴത്തെ അവസ്ഥ അവരുടെ പ്രായം ഈ പ്രണയത്തിന്റെ തന്നെ ഏത് ഘട്ടത്തിലാണ് അവർ നിൽക്കുന്നത് മ്യൂച്വൽ ആണോ അത് വൺ സൈഡഡ് ആണോ എന്നൊക്കെയുള്ളത് നമ്മുടെ എഴുത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ എന്താണെന്നുള്ളതിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു മെയിൻ ഘടകമാണ് ഈ പറയുന്ന ഈ പറഞ്ഞ ആരാധകയാണെങ്കിലും പവിഴമഴയാണെങ്കിലും പ്രധാന കഥാപാത്രത്തിൽ ഒരാൾ സ്പെഷ്യലി ഏബിൾഡ് ആളാണ് അപ്പം അതിനല്ലേ സായിബലയുടെ ക്യാരക്ടർ ഓട്ടിസ്റ്റിക് ആണ് അമ്പിളിയിലെ സൗബിക്കയുടെ ക്യാരക്ടറും ആണ് അപ്പൊ എലമെന്റ് ഉണ്ട് അതിനകത്ത് എത്രയൊക്കെ ലവ് നമ്മൾ എഴുതിയാലും ഒരു ഉണ്ട് അപ്പൊ അത് വരുന്ന ഒരു അത് ഈ രണ്ട് പാട്ടിന്റെ ലിറിക്സിനെയും ആ ഒരു പെയിൻറെ എലമെന്റ് ഹെൽപ് ചെയ്തിട്ടുണ്ട് അതുപോലെ ആ വർഷം തന്നെ എഴുതിയ രണ്ട് പാട്ടുകളാണ് ഒന്ന് ജൂണിലെ മിനിമം എന്ന് പറയുന്ന പാട്ട് ഒരു പതിനൊന്നാം ക്ലാസ് പന്ത്രണ്ടാം ക്ലാസ് പ്രായം ആണ് അതിലെ ക്യാരക്ടേഴ്സിന് അപ്പൊ തന്നെ എഴുതിയാണ് ആ സമയത്ത് തന്നെയാണ് കോളാമ്പി എഴുതിയത് കോളാമ്പിയിലെ ലവ് സോങ് ശരിക്കും രഞ്ജിപ്പണിക്ക സാറിൻ്റെയും രോഹിണി മാമിന്റെയും അതായത് അറുപതുകൾ എഴുപതുകൾ പ്രായമുള്ള കല്യാണം കഴിഞ്ഞു വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ജീവിക്കുന്ന രണ്ടുപേരുടെ അപ്പൊ പ്രണയത്തിന്റെ എല്ലാ ഇത് അവര് കണ്ടു കഴിഞ്ഞു അവരത്രയും വലിയൊരു നിർവൃതി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ അവരുടെ ഒരിക്കലും ഈ നേരത്തെ മിന്നി മിന്നിമിന്നിൽ എഴുതിയ പോലത്തെ വാക്കുകൾ ഒരിക്കലും അവിടെ പ്ലേസ് ചെയ്യാൻ പറ്റില്ല അപ്പൊ അതൊക്കെ നമ്മൾ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട് ലവ് സോങ്ങ് ആണ് എല്ലാം പറയുമ്പോൾ എങ്കിലും ഈ പറഞ്ഞ എന്താണ് അവരപ്പ കടന്നു പോകുന്നു അവരുടെ മാനസികാവസ്ഥ എന്താണ് അതിൽ എത്രത്തോളം ക്യൂട്ട്നെസ് നമുക്ക് പറയാം എത്രത്തോളം ഈ വിന്നേൽ നമുക്ക് കൊണ്ടുവരാം എന്നൊക്കെയുള്ളത് ആ പാട്ടിനെ തന്നെ നമുക്ക് മാറ്റിമറിക്കാൻ പറ്റും പിന്നെ മലയാളത്തിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന പല വാക്കുകൾ എഴുതാൻ പറ്റില്ല അപ്പൊ അതാണ് ഒരു പ്രധാന പ്രശ്നം നമുക്ക് ഡയറക്ട്ലി അഡ്രസ് ചെയ്യാൻ പറ്റില്ല ഒരു കാര്യവും അത് കുറച്ച് വളഞ്ഞ വഴി കൂടെ തന്നെ റാപ്പ് അതാണ് റാപ്പ് കിറ്റാവാൻ കാരണം അവർക്ക് ഈ പറഞ്ഞ ഇൻഡിപെൻഡന്റ് മ്യൂസിക് ആണ് അവര് തന്നെയാണ് അവരുടെ ബോസ് അവർക്ക് ഇഷ്ടമുള്ള പോലെ എഴുതി അവർക്ക് ഇഷ്ടമുള്ള പോലെ റാപ്പ് ചെയ്യാം അപ്പൊ സിനിമാ പാട്ടിൽ പെട്ടെന്ന് കേൾക്കാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ റാപ്പുകളിൽ കൂടെ ആളുകൾ കേൾക്കുകയാണ് വളരെ ഡയറക്ട്ലി തന്നെ ആൾക്കാർ പറയുകയാണ് അതിൻ്റെ ഒരു ഫ്രഷ്നസ് ആണ് റാപ്പിലുള്ളത് റാപ്പിൽ കുറച്ചുകൂടെ സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ പാട്ടിൽ വരുമ്പോൾ ഒന്നാമതി ടു ഹൺഡ്രഡ് മീറ്ററിന്റെ ചട്ടക്കൂടുണ്ട് അതിൻ്റെ പുറമെ നമുക്ക് ഈ മലയാള ഭാഷയിൽ സംസ്കൃതത്തിൻ്റെ സംസ്കൃതത്തിന്റെയൊക്കെ നല്ല ഹെവിലി ഇൻഫ്ലുവൻസ് ആയൊരു ഭാഷ ആയതുകൊണ്ട് അത്രത്തോളം ഫ്ലെക്സിബിലിറ്റിയിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ദൈനംദിന ജീവിതത്തിൽ പറയുന്ന പല പാട്ടിൽ എഴുതാൻ പറ്റില്ല എഴുതിയാൽ തന്നെ അപ്പൊ ആ റെസ്ട്രിക്ഷൻ കാലമായിട്ട് തമിഴിലും ഭയങ്കര മോശം പറയുന്ന വാക്കുകൾ വളരെ രസമായിട്ട് വാക്കുകളുടെ ഭംഗി കൂടുതലാണ് നമ്മുടെ ലാംഗ്വേജിന് ഈ ഒരുപാട് നമുക്ക് ഒരുപാട് പഴയ പോലെ ഉള്ള പദപ്രയോഗങ്ങള് അതും ഇന്ന് സാധ്യമല്ല പ്രണയത്തിൽ അതായത് ഞാൻ പറയാം ഇപ്പൊ നമ്മള് പഴയ കാലത്തെ ഇപ്പൊ പഴയ പാട്ട് എടുക്കുകയാണെങ്കിൽ അത്രയും അത് ഒരു ക്ലാസിക്കൽ യുഗത്തിന്റെ പാട്ടുകളാണ് ആ പാട്ടുകളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള പല വാക്കുകളും വാക്കുകള് ഇത് എഴുതുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചുമ മനസ്സിലാവില്ല എന്ന് അങ്ങനെ എഴുതി കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവർക്കും നമ്മള് ആത്യന്തികമായിട്ടുള്ള ആവശ്യം ജനത്തിന് മനസ്സിലാവുക എന്നുള്ളതാണ് നമ്മൾ നമ്മുടെ പാണ്ഡിത്യം കാണിക്കുക അവിടെ സംഭവം സംഭവ അവിടുത്തെ എന്ന് മാത്രമല്ല ഇപ്പോൾ വിനായക പറഞ്ഞ പോലെ ആ ഇലവൻ ട്വൽവ് പ്രായത്തിലുള്ള കുട്ടികൾ അവര് ഒരു കവി ചിന്തിക്കുന്ന രീതിയിൽ ചിന്തിക്കില്ലല്ലോ ഒരിക്കലും കവിയുടെ ഭയങ്കരമായ ഒരു പ്രകടനം അവിടെ നടത്തി കഴിഞ്ഞാൽ

പാട്ടിൽ എഴുതാനാണ് ശ്രമിക്കുന്നത് നമ്മൾ വലിയ അങ്ങനെ ഒന്ന് അരികിൽ നിന്ന് ഞാൻ മുന്നേം ചോദിച്ചിട്ടുണ്ട് അത് നമുക്ക് കേട്ട് കരയാൻ പറ്റുന്ന ഒരു പാട്ട് അതിൻ്റെ എനിക്ക് തോന്നിയിട്ടുണ്ട് അരികിൽ നിന്ന് കരയാൻ തോന്നി കാരണം അതിന്റെ വിഷ്വൽ മനസ്സിൽ കേട്ടാ കരച്ചില്ല വരാറ് അരികിൽ ആ പാട്ട് എനിക്ക് വേറെ രീതിയിലാണ് കരച്ചിൽ വരുന്നത് കാരണം അതിന്റെ എഴുതിയ ഒരു സാധനം മിസ്കമ്മ്യൂണിക്കേറ്റ് ആയി പോയിന്നുള്ളതാണ് അതിന്റെ റെക്കോർഡിങ്ങിന് പോയിരിക്കാൻ പറ്റിയില്ലായിരുന്നു ഞാൻ വേറൊരു ഷൂട്ടിലേക്ക് ആയിരുന്നു അതായത് അതിൽ എഴുതിയപ്പോൾ ജയേന്ദ്രൻ സാറാണ് പാടിയിരിക്കുന്നത് അപ്പം അരികിൽ നിന്നരികിൽ നിന്നകലാതെ ഇരിക്കാം എന്നാണ് ഫസ്റ്റ് അത് ആ നിന്നുള്ളതും നിന്ന് നിന്നരികിൽ നിന്നുള്ളതും നിന്നരികിൽ നിന്നുള്ളതും ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തപ്പോൾ രണ്ടും ഒരുപോലെ ആയിപ്പോയി അപ്പം പാടിയപ്പോൾ വന്നപ്പോ അരികിൽ നിന്നരികിൽ നിന്ന് ഒരേപോലെ അത് അരികിൽ നിന്നരികിൽ

ഒരു ഒരു പടത്തിലെ പാട്ട് എപ്പോഴും സംവിധായകൻ എന്ന് പറയുന്ന ആളാണല്ലോ അത് അപ്രൂവ് ചെയ്യുന്നത് അപ്പം ഞാൻ ഗംഭീര പാട്ടെഴുതി എന്നുകൊണ്ട് കാര്യമില്ല എനിക്ക് ഇഷ്ടമായിട്ടുണ്ടാവാം പക്ഷെ അവര് നമുക്ക് ഇതെല്ലാം വേണ്ട മറ്റൊന്നാ വേണ്ടെങ്കിൽ നമുക്ക് എഴുതിയേ പറ്റൂസ് അത് മാറ്റി വെക്കേ പറ്റൂ അത് മനസ്സിലാവുന്ന ആൾക്കാരാണെങ്കിൽ നമുക്കത് കുഴപ്പമുണ്ടാവില്ല അപ്പൊ എപ്പോഴും അവരാണ് അതിൻ്റെ ഒരു പാട്ട് ജനങ്ങളെ കേൾപ്പിക്കുന്നതും കേൾപ്പിക്കണ്ട എന്ന് വയ്ക്കുന്നതും ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് അവരുടെ ഒരു ഐഡിയ കൂടി ഇപ്പൊ ഞാൻ ഒരു സമയത്ത് ഈ കാറ്റ് പുഴ വെയില് ഇതൊക്കെ ഒഴിവാക്കി ഇനി ഇനി അത് വേണ്ട വേറെ എന്തെങ്കിലും നമുക്ക് ചെയ്യാന്ന് പറഞ്ഞ തീരുമാനിച്ചിറങ്ങി അടുത്ത രണ്ട് പടത്തിൽ ഇത് വേണം ഞങ്ങൾക്ക് കാറ്റും പുഴയും വേണം ഞാൻ പറഞ്ഞു നിങ്ങൾ വേറെ ആളെ നോക്കിക്കോളൂ പക്ഷെ നമ്മൾക്ക് എഴുതുന്നതിന് ചുമ്മാ പൈസക്ക് വേണ്ടി എഴുതാന്നുള്ളത് മാത്രമല്ലല്ലോ എഴുതുന്നതിലൊരു രസം വേണ്ടേ ഇത് തന്നെ അപ്പൊ അത് തന്നെ ഡിമാൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇപ്പൊ നമ്മൾക്ക് സങ്കടം വരും ചില സമയത്ത് അല്ലേ ഞങ്ങൾക്ക് ഇതേ തന്നെ നിലാവും ഇതൊക്കെ തന്നെ വേണം പറഞ്ഞത് എത്ര കാലം നമ്മൾ ഇത് പറഞ്ഞുകൊണ്ട് കളക്കും ഇത് കെട്ടിട്ട് ചില സമയത്ത് എഴുതിയേ പറ്റുള്ളൂ ചില സമയത്ത് ട്യൂണായിട്ടൊക്കെ കറക്റ്റ് ആയി വരുമ്പോ കേൾക്കാൻ ഒരു രസം തോന്നും സംഭവം പഴയ ബോംബ് കഥ തന്നെ പക്ഷെ ഇങ്ങനെ കേൾക്കുമ്പോ ഒരു ഡിഫറെന്റ് ആണല്ലോ അലരെ എന്ന് പറഞ്ഞ പാട്ടിനകത്ത് നിലാവും ഇതൊക്കെ തന്നെയാണ് പക്ഷെ അത് അങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോ കുഴപ്പമില്ല ആദ്യം പിന്നെ ഭയങ്കര എനിക്ക് തോന്നുന്നു അതേപോല ഹരിനാരായണൻ ഈ സമയത്ത് കൈലാസായിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ജീവാംശമായി ജീവാംശമായെന്നുള്ള വാക്കിന് വേണ്ടി ഭയങ്കര ഒരു മലപ്പിടുത്തം നടന്നായിരുന്നു നടന്നിട്ടുണ്ട് നടന്നിട്ടുണ്ട് അത് വേണം വേണ്ട വേണം വേണ്ട എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു പുള്ളി ഒറ്റക്കാലിൽ നിന്നിട്ടാണ് ജീവാംശമായെന്നുള്ള വാക്ക് തന്നെ അപ്രൂവ് ആയത് അത് വർക്കാവും വർക്കാവും അത്രയും റൈറ്റർ പറഞ്ഞു നിർബന്ധം പോലെ അതെ അതെന്താ ഇപ്പം ജീവന്റെ ഒരു അംശമായി എന്നുള്ളത് കേക്കുമ്പോ എന്താ ഒരു പുതിയതായിട്ട് തോന്നുമ്പോ ഒരു വാക്ക് പെട്ടെന്ന് കേൾക്കുമ്പോ ഒരു ഓർത്തഡോക്സ് ആയിട്ട് ചിന്തിക്കുന്ന ഒരാള് ലൈലാഗമയോ അതാണ് അത് മനസ്സിലാക്കുന്ന ഡയറക്ടർ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഇതൊക്കെ വർക്കാവും അത് സിനിമയിലും അങ്ങനെയൊക്കെ തന്നെ ഇപ്പൊ പല സിനിമകളിലെ കഥ ഇപ്പം എന്താണ് ആവേശത്തിൽ പ്രേമത്തിന്റെ കഥ പ്രേമത്തിന്റെ കഥ എന്താണ് അത് അമ്പുക്കെ കത്തിയതുകൊണ്ട് അന്ന് പടമായി ഇല്ലെങ്കിൽ ഇത് ഇന്നും ആ കഥയില്ലല്ലോ പ്രത്യേക സാഹചര്യങ്ങളല്ലേ ഉള്ളു അത് ആ ആഹ് ആയിട്ടുള്ള ആൾക്ക് കത്തണം എന്നുള്ളതാണ് അത് പാട്ടിലും അങ്ങനെ തന്നെ സിനിമയുടെ ഒരവസ്ഥ അതാണ് ഈ പറഞ്ഞ കാറ്റും മഴയും മഞ്ഞുമൊക്കെ ഉണ്ടല്ലോ ഈ സുഹൈൽ കോയ പട്ടികൾ എന്ന് പറഞ്ഞ് ഒരു എന്താ പറയാ അതിൽ ചട്ടക്കൂട് വെക്കുമ്പോൾ അത് പൊളിച്ചിട്ട് ഇങ്ങനെ ഉള്ളത് എഴുതണം തോന്നാറുണ്ടോ അല്ല ഞാൻ അപ്പൊ ഇത് രണ്ടും എടുക്കുവാണ് ഞാൻ ഞാൻ ഇപ്പൊ നമ്മളും കാസ്റ്റ് ചെയ്യപ്പെടുവല്ലോ ഇങ്ങനത്തെ ഒരു ചട്ടക്കൂടിനകത്ത് പെടുവല്ലോ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അതുപോലത്തത് മതി അതുപോലത്തത് മതി എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് കൂടുതൽ അങ്ങനത്തെയാണ് വരാറ് എപ്പോഴും എൻ്റെ അടുത്ത് പറയുമ്പോൾ പിന്നെ ഞാൻ കംഫർട്ടബിളും ആണ് എനിക്കിഷ്ടമാണ് അത് എഴുത്തതിൽ അപ്പം ഞാൻ ഇപ്പോൾ അതിന് എത്രത്തോളം ആളുകൾ സൂക്ഷ്മമായിട്ട് നോക്കുന്നുണ്ടെന്ന് അറിയില്ല ഞാൻ ഇപ്പോൾ എന്താ പറയുക എൽ ഇപ്പോൾ മണിരത്നം പടങ്ങൾ എല്ലാം നമ്മൾ എല്ലാ പടം കൂടെ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് അതിലെന്തോലും പാറ്റേൺ മനസ്സിലാവും അതെല്ലാ മനുഷ്യരിലും വരും നമുക്ക് ആ പാറ്റേൺ ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ നമ്മൾ പലതാണ് ഇപ്പോൾ നീലടിച്ചു പച്ച അടിച്ചു ചുവപ്പ് അടിച്ചു മഞ്ഞ അടിച്ചു അടുത്ത നീലടിക്കുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും പക്ഷെ നമ്മൾ അടിക്കുന്ന ഓരോന്നും ഡിഫറൻറ്റാണ് പക്ഷേ ആ പാറ്റേൺ കുറച്ചുകൂടെ ബാക്കിലോട്ട് മാറി നിൽക്കുമ്പോൾ മനസ്സിലാവും എന്ന് പറഞ്ഞ പോലെ കൂടുതൽ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ആൾക്ക് മനസ്സിലാവും വേണ്ടത് ഇവൻ്റെ പാറ്റേൺ ഇതാണ് അത് നമ്മളും പഠിച്ചു വരുന്നത് അങ്ങനെയാണ് ഓ എനിക്ക് അങ്ങനത്തെ ഒരു പാറ്റേൺ ഉണ്ട് എനിക്കതാണ് ഇഷ്ടം എന്നുള്ളത് അപ്പം പക്ഷെ അതിൽ അണ്ണക്ഷയും ഡോഫിറ്റ് അല്ല എനിക്കത് പിന്നെ വരണത് കൊണ്ട് കുഴപ്പമില്ല ആളുകൾക്ക് ബോറടിക്കണവരെ എഴുതാം അത് കഴിയുമ്പോൾ നിർത്താം എന്നുള്ളതാണ് അപ്പം പക്ഷേ ഞാൻ ഞാനതിനകത്ത് ആശയങ്ങൾക്കകത്ത് എന്തെങ്കിലും കൊണ്ടുവരാൻ പറ്റും ഇപ്പോൾ പ്രേമലൂല പാട്ടുകളാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഇപ്പോൾ അതിൽ നമ്മൾ തെലുങ്കാന ബൊമ്മലു എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട് അപ്പം അതിനകത്ത് ഒരു പെണ്ണിനെ ഒരുത്തൻ കാണുന്ന ഒരു സിറ്റുവേഷൻ ആണ് അപ്പം ഞാൻ കണ്ടൊരിക്കിയ സുന്ദരിയെ പുഞ്ചിരിയെ കാശ് പത്തെടുക്കാൻ എ ടി എമ്മിൽ നിന്നളി ഏഹ് നിന്നളിഞ്ഞ് നിൽക്കുമ്പോൾ വെയിലുകൊണ്ട് ചൂടെടുത്ത് അളിഞ്ഞ് നിൽക്കുമ്പോൾ ഒരു സുന്ദരിയെ കാണാം അപ്പം അവൾ രണ്ട് സാധനം പൊത്തി വെച്ചു ഒന്ന് അവളുടെ മൊഞ്ചും രണ്ട് അവളെ അപ്പം ഇത് രണ്ടും പൊത്തി വെച്ചു അവളെന്ന് പറഞ്ഞാൽ അപ്പം പൊത്തി വെച്ച് മൊഞ്ചവള് പിന്നവള് ഏഹ് അവ പിന്നെ കുഞ്ഞു പൊട്ടുകുത്താൻ ഫോണെടുത്തേ പിന്നവള് എന്ന് പറഞ്ഞിട്ട് ഇപ്പം താൻ ഇപ്പോൾ നേരത്തെ മൊ മൊബൈലിൽ നോക്കണ്ട ഇപ്പം പെ ഇത് മിററായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടല്ലോ ഒരു ജനറേഷൻ ഇത് മിററായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഈ ഇമേജറ് കൊണ്ടുതന്നെ ഇതിൻ്റെ അകത്തേക്ക് അത് ഞാനപ്പം ഇത് വേറൊരു അപ്പം ഞാൻ ഇങ്ങനത്തെ ഇമേജറി വരുമ്പോൾ ഞാൻ ചുമ്മാ എഴുതി വെക്കും എവിടേലൊക്കെ എന്തെങ്കിലും അങ്ങനത്തെ സാധനങ്ങൾ ആ തോട്ടുകൾ അപ്പോൾ അപ്പം ഞാൻ ഞാനിങ്ങനെ ഇപ്പോൾ കഴിഞ്ഞ ഇങ്ങനെയൊക്കെ അപ്പോൾ തിമിംഗലങ്ങളെക്കാൾ ആഴത്തിൽ എന്ന് പറഞ്ഞിട്ടൊരു ഡീപ്പർ ദാൻ വെയിൽസ് എന്നാ അപ്പോൾ അപ്പോൾ ആർക്കും ആ തിമിങ്ങനെക്കാളും തിമിങ്ങലങ്ങളെക്കാളും ആഴത്തിൽ എന്ന് എഴുതി വെച്ചേക്കും ഇത് എപ്പോഴെങ്കിലും ഏതെങ്കിലും പാട്ടുകളിൽ ചിലപ്പോൾ പ്രണയത്തിൻ്റെ ആഴത്തെപ്പറ്റി പറ്റി സംസാരിക്കുമ്പോഴോ ദുഃഖത്തിൻ്റെ ആഴത്തെ പറ്റി സംസാരിക്കുമ്പോഴായിരിക്കും നമുക്ക് ഉപയോഗിക്കാൻ കഴിയുക അത് അതവിടെ കിടക്കട്ടെ എന്നുള്ളൊരു തോട്ട് പോലെ ഇങ്ങനെ നമ്മുടെ ഇതിൽ നിൽക്കും അപ്പം അങ്ങനെ അതില് പുതുമ കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളത് വാക്കുകളുടെ പുതുമല്ലേ ഞാൻ ഉദ്ദേശിക്കുന്നത് ആ സബ്ജെക്ട് പറയുന്ന കണ്ടന്റിന്റെ പുതുമ അല്ല ഈ കാറ്റും മഴയും വെയിലും മഞ്ഞും ഒക്കെ ശരിക്കും നമ്മുടെ ബ്രിട്ടൻ ബട്ടർ പോലെ മലയാളത്തിൽ മാത്രമല്ല ഏത് ഭാഷയിലെ പാട്ടെടുത്തുകാരും നമുക്ക് ഈ അരിയും ഗോതമ്പും കൂട്ടി ഭക്ഷണം ഉണ്ടാക്കുന്ന പോലെ തന്നെ നമ്മൾ കാണുന്നില്ലേ കാറ്റും മഴയും മഞ്ഞും അപ്പൊ അത് ഉപയോഗിച്ച് എന്ത് ആശയമാണ് പറയുന്നു എന്നുള്ളത് ഇപ്പം അൻപേശത്തിലെ പൂവാസം പുറപ്പെടും തന്നെയെന്നൊരു പാട്ടിൽ മേഘത്തെ ഏമാറ്റി മൺസേരും മഴയെപ്പോലെ എന്ന് വെച്ചാൽ അതിനെ ഇവൾ അച്ഛൻ്റെ കണ്ണ് വെട്ടിച്ച് കമലഹാസൻ്റെ അടുത്തേക്ക് എത്തുകയാണ് അപ്പൊ മേഘത്തെ പറ്റിച്ച് മണ്ണിനോട് ചേരുന്ന മഴ പോലെ അങ്ങനെയാണ് നമ്മൾ എഴുതുന്നത് ചന്ദ്രനെ ആരോ കമിഴ്ത്തി വെച്ച് റോട്ടുരുളി പോലെ എന്ന് ഒരു ഓണപ്പാട്ടില് ഗിരി അതേ ചന്ദ്രനെ വേറൊരു ഇപ്പൊ കാനെ തിരിഞ്ഞും പറഞ്ഞു മാസം ചന്ദ്രനെ വേറൊരാൾ എഴുതും ചന്ദ്രൻ അത് തന്നെയാണല്ലോ കവിത ഞാൻ വിശ്വസിക്കുന്നത് അതെ അതിന്റെ അകത്ത് ഒരു സാധനം ഇപ്പം ഇതിന്റെ അകത്ത് ഇപ്പം ഇപ്പൊ ചന്ദ്രൻ താരം രാവ് എന്ന് രാവും പറഞ്ഞ പാട്ടിൻ്റെ അകത്ത് ഞാനൊരു ടോസ് ഇട്ട പോലെയാണ് എനിക്ക് തോന്നിയത് ഒരാരോ ടോസ് ഇട്ടിട്ട് ഒരു കോയിൻ മേളിക്കിടന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു അപ്പൊ മാറി മാറി മറിയണ തൊട്ട് ആയിട്ടാണ് എനിക്ക് തോന്നാ തോന്നുന്നത് അത് ഇങ്ങനെ മാറി പല കളറിലേക്ക് മാറണം അപ്പൊ എന്ന് പറഞ്ഞാ അത് ഓരോരുത്തരുടെ ഇന്റർപ്രിറ്റേഷൻ നനവേറെ തന്നിട്ടും പാട്ട് ഏറ്റവും ഭയങ്കര രസമാണ് ഇപ്പോഴും ഭയങ്കര ഫീലും ഭയങ്കര ഇത് അത് എങ്ങനെ വന്നതാണ് അതൊന്നും പറഞ്ഞു നനവേറെ തന്നിട്ടും ഇതുപോലെ ഞാൻ ജസ്റ്റ് ഒരു ദിവസം രാത്രി ഇങ്ങനെ വായിച്ചിരുന്നിട്ട് വർത്താനം പറഞ്ഞിങ്ങനെ ഒരു സംഭവം പിടിക്കാം എന്നും പറഞ്ഞു ഞാൻ പിറ്റേ ദിവസം രാവിലെ അഞ്ചുമണി ആറുമണിയായപ്പോൾ ഞങ്ങൾ സുവാസത്തിൽ താമസിക്കാം ഇതിനുവേണ്ടി ചുമ്മാ നമ്മളിവിടെ ലോക്കായിട്ട് ചുമ്മാ കൂടുതൽ പോയി അവിടെ ചെയ്യും കഥ കഥ വേറെ എഴുത്തോന്നിറക്ക എന്തെങ്കിലും രാത്രി കിടന്നു രാവിലെ എഴുന്നേറ്റ് ഒറ്റ എഴുതി പിന്നെ പിന്നെ നമുക്ക് അത് എഴുന്നേറ്റഴുതി പാട്ടല്ല ഈ എന്താവോ അതുപോലെ തന്നെ എന്താവോ ഇത് എന്തെങ്കിലും സാധനം വേണം അപ്പൊ എന്താവോ അങ്ങനെ തുടങ്ങിയിട്ടില്ലല്ലോ പാട്ട് അങ്ങനെ ഒരു പാട്ട് നമുക്ക് തുടങ്ങാം

അതിലോക്കോ ആവാറുണ്ട് ചില സമയത്ത് അത് കറക്റ്റ് ആയി വരാറുണ്ട് അങ്ങനെ മധു മധു നിന്നെ സഖാവിൽ അതങ്ങനെ തന്നെ ആരോ എഴുതി വെച്ചതാണ് അപ്പൊ പ്രശാന്തായിരുന്നു ഡയറക്ടർ ഇതിപ്പോ ഞാൻ ഞാനെന്തിനാ മാറ്റുന്നേ ഇത് അങ്ങനെ തന്നെ രസം ഉണ്ടല്ലോ ബാക്കിയാണ് തുടർന്നാണ് അതിന്റെ ചൂട് പിടിച്ച് എഴുതി ചെലപ്പോഴുണ്ട് ഇത് ഏതായിരിക്കും നിൽക്കാതെ അല്ലെങ്കിൽ അങ്ങനെ കുറെ പാട്ടുകളുണ്ട് ഒന്ന് ഈ അനുരാഗരിക്കും വെള്ളം റഹ്മാന്റെ വളത്തില് ആദ്യം എഴുതുമ്പോ അതിൻ്റെ അകത്തൊരു ഒരു പോയി മറഞ്ഞു എന്നും പറഞ്ഞു ഉള്ളൂ ആ പാട്ട് അതെ കുറച്ചേ ഉള്ളൂ അത് പെട്ടെന്ന് റഹ്മാൻ ഇങ്ങനെ വന്ന് ഇങ്ങനെ പറഞ്ഞു അപ്പൊ ഇങ്ങനെ ഇങ്ങനെ എഴുതിട്ട് ഇങ്ങനെ എഴുതി 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 ആ പെട്ടെന്ന് തന്നെ ഒരു ആയിരുന്ന ഒരു പത്ത് മിനിറ്റിലത് ആയി അങ്ങനെ ഒരുപാട് പാട്ടുകളുണ്ട് പിന്നെ കുറെ ടൈമൊക്കെ എടുത്ത് മലരേഖ ഞാനിൻ്റെ പൊന്നോ കുറെ സമയത്തൊക്കെ എഴുതി പഠിക്കുകയാണ് ഇത് എവം പറഞ്ഞിട്ട് അൽഫോൺസ് പറഞ്ഞിട്ട് ഭയങ്കര കാവ്യാത്മകമായ പാട്ടുമാണ് ആൾക്കാർക്ക് മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് കുഴപ്പമില്ലാതെ ഞാനിരുന്നിട്ട് ഇത് എങ്ങനെ എഴുതും പറഞ്ഞു ട്യൂണൊക്കെ ഉണ്ട് ഇരുന്നിട്ട് അവസാനം ഈ പറഞ്ഞ പോലെ അതിൻ്റെ ടെൻഷൻ എന്ന് വെച്ചാൽ രാവിലെ മണിക്ക് എണീറ്റ് അഭിനയിക്കാനും പോകണം അപ്പം ഇതേ വരുന്നു ലിപ്പുള്ള പാട്ടാണ് ലിപ്പ് ഇതേ വരുന്നേ വരൊന്നും ടെൻഷൻ അടിച്ചിട്ട് ഒരു രക്ഷയില്ല ഡയലോഗ് മറന്നു പോകുന്നു അതിന്റെ തേറി വേറെ അൽഫോൺസിൻ്റെ ഇന്ന് അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഒരു ആലോചിച്ച് 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 എന്ത് എഴുതും സെക്കൻഡ് സ്റ്റാൻസ് ഒക്കെ ആയിരുന്നു ഫസ്റ്റ് സ്റ്റാൻസ് ഒരു രാത്രി കൊണ്ട് എഴുതാൻ പറ്റി തെളിമാനം മഴ ഇല്ല അത് പെട്ടെന്ന് എഴുതാൻ പറ്റി ഇത് ഒരു രസവും ഇല്ല എന്ന് വെച്ചാൽ ഈ ഇതിന്റെ ഓപ്പോസിറ്റ് ഓക്കെ മറ്റേ ഇപ്പൊ മലര് മലരനെ കാണുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റാൻസ ഇനി മലര് വന്നില്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കുന്നുള്ളൂ സെക്കൻഡ് സ്റ്റാൻസ എന്ന് പറഞ്ഞ് വിചാരിച്ചു എന്നിട്ട് രണ്ട് വാക്ക് എഴുതി ഞാനിത് മലരിൽ തുടങ്ങി മലരിൽ അവസാനിപ്പിക്കുകയുള്ളൂ ഈ സ്റ്റാൻസ് ഈ രണ്ട് മലര് മലരെന്നു പറഞ്ഞ എഴുതി വെച്ചു ഇതിന്റെ ഇടയിൽ ഫില്ല് ചെയ്യണം ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഇരിക്കുകയാണ് കുറേ ചിന്തിച്ച് വരെ രക്ഷയില്ല നടക്കണില്ല പക്ഷേ ഈ പറഞ്ഞ പോലെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ വളരെ നിന്നെ കാണാതിരുന്നല്ല മറ്റേ മങ്കിപ്പൻ എല്ലാം എഴുതി വെച്ചു എന്ന് പറയണോ പെട്ടെന്ന് ഇങ്ങനെ വന്നു എഴുതി എന്നിട്ട് ഞാൻ ഓട്ടാണ് നേരെ പോയിട്ട് രാജേഷ് പാട്ട് പാടുന്നു എല്ലാവർക്കും അതങ്ങനെ പെട്ടെന്ന് സംഭവിച്ച കാര്യമാണ് കാലം കെട്ടുപോയി എന്നുള്ളത് നേരത്തെ രാജേഷ് എല്ലാം പോയി പോയി എന്നുള്ളതാണ് ഐഡിയ അപ്പോൾ പോയി 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 എന്ന് പറഞ്ഞ് ട്യൂൺ ചെയ്ത് വെച്ചിട്ട് ആരെ ആരെ പോയി ആര ആരെ പോയി ഇനിയിപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ എന്തൊക്കെ പോയി എന്നുള്ളതാണ് അപ്പോൾ കാലം കെട്ടുപോയി കോലം കെട്ടുപോയി ഭാഗ്യരേഖ തേഞ്ഞ് വാങ്ങി പോയി അതിനും അതൊക്കെ എഴുതിപ്പടിക്കുന്ന ഒരു ടൈമാണ് പാട്ടെഴുതിയിട്ടുള്ളൊരു ശീലം ഇല്ലാതിരുന്നൊരു ടൈമാണ് അപ്പോൾ അത് അത് ഭയങ്കര രസമായിരുന്നു ഇത് ഓർഗാനിക്കലി സംഭവിക്കുമ്പോഴേ പക്ഷെ അത് ഫോഴ്സ്ഫുള്ളിയും സംഭവിക്കില്ല അതാണ് ഏറ്റവും വലിയ രസം ഇതിരുന്ന് ചിന്തിക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനൊരു പാട്ടെഴുതുന്നൊന്നും വിചാരിച്ചത് നടക്കില്ല പെട്ടെന്നായിരിക്കും വരുന്നത് ചില സമയത്ത് നമ്മൾ ചിന്തിക്കുന്ന അപ്പം തന്നെ കിട്ടും ഇപ്പം ജയ 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 ഹയില് ക്ലൈമാക്സിൽ ഇങ്ങനെ പഞ്ച് പഞ്ച് അത് പെട്ടെന്ന് സംഭവിച്ചാണ് പെട്ടെന്ന് അപ്പൊ അങ്കിത്തിന്റെ അവിടെ ആ സമയത്ത് ആ കിടപ്പും ഇതൊക്കെ അങ്കിത്തിന്റെ അവിടെ തന്നെയായിരുന്നു അപ്പൊ എല്ലാവരും എരി ബിബിനും തൊട്ടപ്പുറത്താണ് വന്നിട്ട് ഇത് ഇങ്ങനെ ഫൈറ്റ് ഇങ്ങനെ കാണിച്ചു തന്നു അതിൻ്റെ ഇങ്ങനെ മ്യൂസിക് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇതിനെന്ത് ചെയ്യും മനസ്സിലൊരു സാധനം വരുന്നുണ്ട് അപ്പൊ ഇങ്ങനെ മറ്റേ ഇവിടെ അടിക്കല്ലേ അപ്പൊ പോരാട്ടം വന്നാൽ അല്ല ഗാന്ധി അടിമുട്ടി ഇവിടെ വിജയശാന്തി വിജയശാന്തി ആർക്കൊക്കെ മനസ്സിലാവും എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടായിരുന്നു പക്ഷെ അങ്ങനെ എഴുതിയ ഞാൻ ഇതുക്കെ വെച്ചിട്ട് അവസാനം ഉദ്ദേശിച്ചു ഇത് മതി ഇത് മതി പെട്ടെന്ന് ഒന്ന് സംഭവിച്ചത് അത് ഡയറക്ടറിന് ഇഷ്ടപ്പെടുന്നു മിസ് ഡാറ്റിന് ഇഷ്ടപ്പെടുന്നു അവർ കോൾ എടുക്കുന്നു ഓക്കെ ആവുന്നു ഇനി അല്ലെങ്കിൽ ഞാൻ അവിടെ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇത് ഇങ്ങനെയൊക്കെയാണെന്ന് പറയേണ്ടി വരും വിനായക് എപ്പോഴും ഒരു ജെൻസി കുറച്ചുകൂടെ ഫേവറേറ്റ് ഒരു ലിറിസ്റ്റ് ആണ് അത് ഡയറക്ട് അല്ലെങ്കിൽ അവർ ആ പാട്ടുകൾ സെലിബ്രേറ്റ് ചെയ്യുന്നതിലൂടെ നമ്മളിങ്ങോട്ട് എത്തിയല്ലോ പണ്ട് പോലെ ബഹുമാനിക്കണം പ്രായമുള്ളവരെ മാത്രമല്ല ഇപ്പൊ സന്തോഷന്റെ രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിൽ ഇറങ്ങിയ കുറെ പാട്ടുകൾ ഇപ്പൊ റീൽസിൽ സോങ് എന്ന് പറഞ്ഞിട്ടുണ്ടാ വരുന്നത് ഈ കമ്മത്തൻ കമ്മത്തൻകമ്മത്തിലെയും ഈ പറഞ്ഞ ബാംഗ്ലൂർ റിലീസിലെ പാട്ടൊക്കെ ആയി എന്ന് പറയുമ്പോ രണ്ടായിരത്തി ആറില് ജനിച്ച ഒരാളാണ് കോളേജിലെ ഫ്രഷർ തിയേറ്ററിലെ അപ്പൊ ഇനി കാലം മുമ്പോട്ടല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോ അവരുടെ കൂടെ കൂടാതെ തന്നെയാണ് തീരുമാനം ഇപ്പം ഈ ദേവദൂൺ റിലീസായ സമയത്ത് ഞാൻ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും എന്തൊരു മഹാനുഭവം ഇങ്ങനെ അപ്പൊ എല്ലാവരും അപ്പൊ ഇങ്ങനെ കൊറേ ഇത് വിദ്യാസാകറിന്റെ പഴയ പാട്ടുകളൊക്കെ ഇങ്ങനെ ആ ഒരു ഒരാഴ്ച കംപ്ലീറ്റ് അതായിരുന്നു ബാക്ക് ടു ബാക്ക് നമ്മള് നമ്മളെ ചെറുപ്പത്തില് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തത് അഴുകെ രാമണം തൊട്ട് വിദ്യ അല്ലേ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള അങ്ങനെ ഒരു സംഗീതവും ഇപ്പഴില്ല അങ്ങനത്തെ ഒരു എഴുത്തുമില്ല ഗിരീഷ് പത്തഞ്ചേരി സ്റ്റൈലുള്ള ഇതും ഇല്ല അതെല്ലാം കഴിഞ്ഞു പക്ഷെ അത് ആ ഒരു കാലഘട്ടത്തിന്റെ ഇതായി മാറി ലവ് ലെറ്റർ അതേപോലെ എനിക്ക് ഒരു തിയേറ്ററൊക്കെ പോയി

അത് ഈ പറഞ്ഞ ചിലപ്പോ ഒരു കുഞ്ഞു സ്പേസ് ആയിരിക്കും എവിടെയെങ്കിലും പോയി നമ്മൾ ഇരുന്നതോ ആരേലും കണ്ടതോട്ടോ പ്രേമത്തിലെ പാട്ടിപ്പോ ചെമ്പിചേട്ടം പാടുമ്പോ എനിക്ക് ആ കോഴിക്കോട് അപ്സര തിയേറ്ററിൽ ഇരുന്ന സീറ്റ് ഓർമ്മയാണ് പാട്ട് കേൾക്കുമ്പോ നമ്മൾ അന്ന് ഈ പാട്ട് ആദ്യം കേട്ടപ്പെടുന്ന ഒരു മൊമെന്റോ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും വെച്ച് ഈ പാട്ട് ഉണ്ടാവും അങ്ങനെ ചില സാധനങ്ങളൊക്കെ നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാവും അതൊരു അത് മാത്രമേ പറ്റുള്ളൂ അത് പാട്ട് ഭയങ്കരമായിട്ട് സിനിമക്കാൾ കൂടുതൽ സിനിമാ പാട്ടാണെങ്കിലും സിനിമയെക്കാൾ കൂടുതൽ ആ സിനിമാ സംഗീതം അതെ അതെ ഇത് ചെയ്യുന്നു അപ്പൊ അന്നത്തെ എനിക്ക് തോന്നുന്നു നിറത്തിലെ പാട്ട് പാട്ട് പാട്ടുകൾ ഇന്നും ആഘോഷപ്പെടുന്നുണ്ട് അപ്പോ അത് കേക്കുമ്പോ ആദ്യത്തെ എന്റെ ആദ്യത്തെ പ്രണയം ഒക്കെയാണ് ഓർമ്മയുള്ള നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ് മറ്റേ ഫസ്റ്റ് പക്ഷെ അത് അത് ഓർത്തിരിക്കുമല്ലോ ആദ്യത്തെ നമുക്ക് ഒരു തോന്നുന്ന ഒരു ക്രഷ് അല്ലെങ്കിൽ ആ പ്യൂബർട്ടി പിടിയിലേക്ക് നമ്മൾ കടക്കുന്ന ഒരു ടൈമാണല്ലോ അത് അത് നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരും പക്ഷെ ആ പടം കത്തിരുന്ന് കാണണമെന്നില്ല ദീപാലയ ദുൽഹനിയല്ലേ ചായങ്കേ പടം ഇപ്പൊ ഇരുന്ന് കണ്ടുകഴിഞ്ഞാൽ എനിക്ക് പോരടിക്കും പക്ഷെ ആ പാട്ടുകൾ നമുക്ക് ഇപ്പോഴും രസമാണ് രണ്ട് മൂന്ന് കൊല്ലം മുന്നേ വരെ നിങ്ങളൊക്കെ പറയുമ്പോ ആ സ്ട്രഗിള് പറഞ്ഞിരുന്നു ലിറിസിസ്റ്റിന്റെ പേര് ഇപ്പൊ യൂട്യൂബിലൊക്കെ ഒരുവിധം എല്ലാത്തിലും വരുന്നുണ്ട് അപ്പോൾ കൊറേയൊക്കെ മാറി തോന്നുന്നുണ്ടോ വന്ന് തുടങ്ങിയ സമയത്തുള്ളൊരു മറ്റേ ഗാനങ്ങൾ പറയും മറ്റേ ആകാശവാണിയിൽ നമ്മൾ പറഞ്ഞ് കേട്ട ഒരു സംസ്കാരം ഉണ്ട് അതിപ്പോ ഇല്ലാത്ത ഞാൻ പലരിടത്തും ചോദിച്ചിട്ടുണ്ട് എന്താ കാരണം ആരും വ്യക്തമായി പറഞ്ഞ പലരും പറയും കുറച്ചൊക്കെ മാറ്റം വരുന്നുണ്ട് പക്ഷെ എന്നാലും ഈ ഒരു പ്രശ്നം ഇപ്പോ പലപ്പോഴും നാല് പേര് എഴുതുന്ന പാട്ടുകൾ ഇത് ശരിക്കും സിനിമയിൽ കൊടുക്കാവുന്നതേ ഉള്ളൂ അതിന് നാല് പേര് എഴുതി പാട്ടുകൾ ജസ്റ്റ് ഒന്ന് ബ്രാക്കറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഒരാഴ്ച ഉണ്ടാവും അല്ലേ ചിലപ്പോ ഇപ്പൊ പലപ്പോഴും പോസ്റ്ററില് വരുമ്പോ പോസ്റ്ററില് വരുമ്പോൾ പേര് സിസ്റ്ററിലെ ആരുടെയും പേര് അഞ്ചു പേര് എഴുതുന്നുണ്ടാവും ആരുടെയും പേരുണ്ടാവുന്നില്ല ഇതൊന്നും ആരും മനപൂർവ്വം ചെയ്യുന്നതല്ല നമുക്കറിയാം നമ്മുടെ ഫീൽഡിലുള്ളതുകൊണ്ട് മനപൂർവ്വം ആരും ഒന്നും ചെയ്യുന്നതല്ല അതെന്ന് വെച്ചാൽ പലപ്പോഴും ഈ തീരുമാനിക്കപ്പെടുന്നില്ല സിനിമ ആവുമ്പോഴേക്ക് ഇത് ആരൊക്കെയാണ് എഴുതേണ്ടത് എന്നുള്ള തീരുമാനമൊന്നും ആവുന്നില്ല എന്നുള്ള അതുകൊണ്ടാണ് പലപ്പോഴും ഈ ഇതിനകത്ത് ചിലപ്പോ ചില തീരുമാനമുള്ളതിനൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇല്ലെന്ന് പറയുന്നില്ല അതായത് സിനിമ വരാകുമ്പോഴേക്കും പേരുണ്ടാവും ചിലപ്പോ അത് മാത്രം ഇല്ലാതെ അങ്ങനെ സംഭവിക്കാറുണ്ട് അപ്പൊ അതൊക്കെ മുൻപ് അങ്ങനെയല്ല മുൻപ് വെച്ച് ഇത്രയും ആൾക്കാരുടെ പേര് ഉണ്ടാവുമായിരുന്നു ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ള സംഭവമുണ്ട് ഇപ്പൊ ഞാനൊക്കെ ചില പടങ്ങളിലൊക്കെ ഞാൻ പിന്നെ പറയാൻ പോവാത്തത് കൊണ്ട് ആണ് അതങ്ങനെ ഇത് നീക്കുന്നത് കഴിഞ്ഞാൽ പലപ്പോഴും ഈ ചില പടങ്ങളിൽ ലിബറിന്റെ മാത്രം പേരുണ്ടാവില്ല പോസ്റ്റർ പോസ്റ്റർ പോസ്റ്ററാണ് ഞാൻ കാണുന്നത് തിയേറ്ററിൽ പോകുമ്പോൾ പിന്നെ വിഷുലിലേക്ക് കണ്ടുപോയി കഴിഞ്ഞാൽ ഇത് നോക്കുന്നത് ഈ അതിന് നമ്മൾ നോക്കുമ്പോ ചിലപ്പോ അതിനകത്ത് പേരുണ്ടാവില്ല ഞാൻ പറഞ്ഞു മലപ്പുറം നല്ലത് പക്ഷേ അത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മള് ഈ പറഞ്ഞ പോലെ ഏറ്റവും വലിയ പ്രോബ്ലം നമ്മള് ഇപ്പൊ എന്റെ ഒരു ചെറുപ്പകാലം മുതലുള്ള കേൾവി വെച്ചിട്ട് ഒരു ഇത്ര കാലം വരെയുള്ള പാട്ടുകളുടെ ഏത് പാട്ട് ചോദിച്ചാലും എന്റെ മ്യൂസിക്കാരാണ് ലിറിക്സാണെന്ന് എനിക്കൊരു പുസ്തകം ഇല്ലാതെ ഞാൻ പറയാം ഒരു ഏരിയ വരെ ഒരു ഇത്ര കാലം വരെ എന്റെ ഒക്കെ എൻട്രി കഴിഞ്ഞ ഇത്രയൂടെ ഇപ്പൊ എനിക്കറിയില്ല ഇപ്പൊ എനിക്ക് ഒന്നും അറിയില്ല പക്ഷെ ആ ഒരു ഇതിൽ കഴിഞ്ഞാൽ ഇപ്പൊ ഒരുപാട് പേര് പാട്ട് എഴുതുന്നുണ്ട് ഇപ്പൊ ഏതൊക്കെ പാട്ട് അങ്ങനെ അറിയില്ല ഇപ്പൊ പക്ഷെ പഴയത് ഏത് ചോദിച്ചാലും ഞാൻ പറയും ഇല്ലാതെ അത് ഏത് പടം ചോദിച്ചാലും പറയാൻ പറ്റും അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ആകാശവാണി പോലുള്ള മാധ്യമങ്ങള് കൃത്യമായിട്ട് പാട്ട് അവതരിപ്പിക്കുന്നതിന് മുമ്പ് ഗാനരചന ഇപ്പോഴും പറയുന്നുണ്ട് പക്ഷേ ആകാശവാണി മാത്രമേ പറയുന്നുള്ളൂ അത് ഈ എഫ് എം ചാനലുകൾ എഫ് എം റേഡിയോസ് പോലുള്ള ഇവരും കൂടി ഇതൊന്നും കൃത്യമായിട്ട് പറഞ്ഞിരുന്നില്ല കഴിഞ്ഞ ആ പാട്ട് ചെയ്ത ആളുകളുടെ പേര് ഏത് ഇന അടിക്കുന്നു അത് അറിയുന്നവർക്കറിയാം ശശി പറയുക എന്നാണ് പക്ഷെ അതല്ലാതെയുള്ള ഒരു സാധാരണ ജനത്തിനോ ഒരു കുട്ടിക്കോ അതറിയണമെന്നുണ്ടെങ്കിൽ

അപ്പൊ നമ്മൾ വരുന്നത് കൊണ്ട് ഈ പാട്ടിനുണ്ടാവുന്ന പാട്ടിന്റെ ജാതകത്തിന് തന്നെ ഉണ്ടാവുന്ന മാറ്റം അത് പഴയകാല മുതൽ ഇപ്പൊ ഉള്ളവർ വരെ ഇവരെന്താണ് ഈ പാട്ടിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെന്നുള്ളത് ശരി ഒരു ചാക്ക് അവിടെ അതിന് പകരം ആ ക്യൂണിന് നമുക്ക് ഇരുപത് വരികൾ എഴുതാം അതവിടെ ഒരു ചാക്കും സന്തോഷമായിട്ട് എഴുതുമ്പോഴാണ് ഓ സ്വപ്നം ഒരു ചാക്ക് അങ്ങനെ അതാവുന്നത് അപ്പൊ എന്താണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ളത് സത്യം പറഞ്ഞാൽ ജനങ്ങൾക്ക് അറിയില്ല അത് അറിയണമെന്നില്ല നിർബന്ധമില്ല നമ്മൾ വാശി പിടിക്കുന്നില്ല പക്ഷെ അത് സിനിമയ്ക്കാത്ത ഉള്ളവരെങ്കിലും തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് അവര് അവര് തിരിച്ച് നമുക്ക് ക്രെഡിറ്റും കാര്യങ്ങളും അല്ലെങ്കിൽ അക്നോളജ്മെന്റ് വലിയ കറക്റ്റായിട്ട് തരേണ്ടത് അപ്പൊ അത് അവിടെ തുടങ്ങണം എനിക്ക് തോന്നുന്നു ഈ മാറ്റം ജനങ്ങളും ഗ്രാജുവലി അവർക്ക് ഈ ക്യാമറയുടെ മുമ്പിൽ നിൽക്കുന്നവരാണ് കൂടുതൽ കണ്ട് ശീലിച്ചിട്ടുള്ളത് അപ്പൊ ഗായകരെയും മ്യൂസിക് ഡയറക്ടർസിനെയും അവര് കുറെ കൂടെ ഫ്രീക്വന്റ് കാണുന്നുണ്ട് നമ്മളെ അത്രയും ഫ്രീക്വൻ്റ് കാണില്ല കാണുന്നില്ല അത് എല്ലാവർക്കും ഒരു നല്ലൊരു ആർട്ട് ഡയറക്ടറിനെ ഒരു നല്ലൊരു സിനിമാറ്റോഗ്രാഫറിന്റെ എഡിറ്ററിനെ ഒന്നും ഒരിക്കലും ജനം തിരിച്ചറിയുന്നില്ല അറിയുന്ന പോലും ഇല്ല ഇപ്പൊ പാട്ടെടുത്തുകാരെ കുറച്ചും പേരെങ്കിലും കേട്ടിട്ടുണ്ടോ അപ്പൊ അതെപ്പോഴും ഉള്ളതാണ് അതിന്റെ കൂടെ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്നുള്ളതിന്റെ ഈ ഒരു മാജിക് റെസിപ്പി അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഒരു സീക്രട്ട് എന്ന് അറിയാത്തതിന്റെ ഒരു കുഴപ്പമില്ല വലിയൊരു ഫാക്ടറാണ് അപ്പൊ സന്തോഷം ഇങ്ങനെ ഒരു ഓണം സ്പെഷ്യൽ എപ്പിസോഡിൽ കുറെ കാലമായി പ്ലാൻ ചെയ്യുന്നത് നാലുപേരെങ്കിലും വെച്ച് നടത്താൻ സാധിച്ചതില്